എന്റെ ഒരു സുഹൃത്ത് കുളിക്കാനായിട്ട് വീടിന്റെ വാതിക്കൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെറുതെ നിൽക്കി വീടിന്റെ വാതിൽ കയറാത്ത ഇനി ഒന്ന് കുളിക്കാൻ പോകണമെന്നുള്ള അവസ്ഥയിൽ തോർത്ത് കൊണ്ട് കൊടുത്ത് ചെറിയ കൈയുടെ ഇങ്ങനെയുള്ള കറക്കൽ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അപ്പൊ തന്നെ അമ്മയായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വേർത്തം വന്ന് ചോദിച്ച് സുഹൃത്തേ അറിഞ്ഞാ മാധവൻ ചേട്ടൻ മരിച്ചു പോയി വല്ലേ അങ്ങോട്ട് ചോദിച്ചു അയ്യോ മാധവൻ ചേട്ടൻ മരിച്ചാ ആ വാ എന്ന് പറഞ്ഞു. അപ്പൊ സുജിത്ത് ആലോചിച്ചപ്പം മരിച്ചു വീട്ടിൽ പോയിട്ട് വന്നാലും എന്തായാലും ഒന്ന് കുളിക്കണം, അതുകൊണ്ടൊന്ന് മാധവൻ ചേട്ടൻ വീട്ടിലേക്ക് പോയേക്കാം എന്നായിട്ട് തീരുമാനമായി. സുജിത്ത് അപ്പൊ തന്നെ അഴയെ കിടന്നൊരു ഷർട്ടും അഴയെ കിടന്നൊരു മുണ്ടും എടുത്തു കൊടുത്തിട്ട് ആ ബൈക്കിന്റെ പുറകെ കയറി നേരെ മരിച്ച വീട്ടിലോട്ട് പോയി. പുള്ളി മരിച്ച വീട്ടിലെത്തി, അവിടെ ഇങ്ങനെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാധവൻ ചേട്ടൻ മൂന്ന് പെമ്മക്കളാണ്. പെമ്മക്കളായതുകൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്യാൻ പറ്റത്തില്ല, ഈ പെമ്മക്കൾക്ക് ഇതിന്റെ കർമ്മം ചെയ്യാൻ പറ്റുമല്ലോ പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ എന്നെ കരയോക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ മാധവൻ ചേട്ടൻ കർമ്മം ചെയ്യേണ്ട, അതിപ്പോ ആര് ചെയ്യുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് അതിനിടയിൽ ആരാണ്ട് പറഞ്ഞ് മാധവൻ ചേട്ടന്റെ വല്യച്ഛന്റെ മോന്റെ ഭാര്യയെ കെട്ടിച്ചേക്കണെന്റെ അലിയത്തിന്റെ മോനെ നിൽക്കണാണല്ലോ സുഹിത്ത്, സുഹിത്ത് ചേട്ടെ സുഹിത്തിനിത് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എവിടുന്നാന്ന് അറിയാൻ പാടില്ല ഈ കർമ്മം ചെയ്യാനുള്ള അവകാശം സുജിത്തിന്റെ തലയിലോട്ട് നേരെ വന്ന് കയറി. സുജിത്ത് ആണെങ്കിൽ കുളിക്കാൻ നിന്ന മനുഷ്യനാണ്, വീടിന്റെ മുറ്റത്ത് വെറുതെ നിന്ന മനുഷ്യനാണ്, ദാറ്റ് ഇസ് ദ പ്രതിഭാസം. പുള്ളി ജെട്ടിയിട്ടിട്ടില്ലായിരുന്നു. പുള്ളി അപകടം മനസ്സിലാക്കിയ സുഹിത്ത് നേരെ ആ വീട്ടിൽ തന്നെ കയറി ആ വീട്ടിലെ അലമാരയിൽ നിന്ന് കിട്ടി ഒരു ജെട്ടി എടുത്തിട്ടു. ഒരു ജെട്ടി എടുത്തിട്ട് നേരെ സുഹിത്തിനെ കിണറ്റിൻകരയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സുഹിത്തിനൊരു തോർത്ത് ഉടുക്കാൻ കൊടുത്തു. ഉടുക്കാൻ കൊടുത്ത തോർത്തിന്റെ മോൾവശം തമ്മി കെട്ടി താഴ്വശം ഇങ്ങനെ അകന്നിരിക്കും, താഴ്വശമായിട്ട് കെട്ടാൻ പറ്റുന്നില്ല. അത്രയും ചെറിയൊരു തോർത്ത് ഈ സാർക്ക് ഉച്ചകോടിക്കൊക്കെ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരെ തമ്മിൽ ഷെയ്ക്കാൻ്റെ കൊടുക്കൂല്ലേ, അതുപോലെ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി ഏന്ന് എഴുതിയ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയ അകലമാണ്. നേരെ സുഹിത്തിന്റെ തലവഴി രണ്ടു തൊട്ടി വെള്ളം കോരിയും കഴിച്ചു, തലവഴി വെള്ളം കോരി ഒഴിച്ചു, നേരെ മുണ്ടങ്ങ് തോർത്ത് മുണ്ടങ്ങ് നനഞ്ഞപ്പം അകത്തിരിക്കുന്ന ജെട്ടി തെളിഞ്ഞു. നല്ല പൂക്കളൊക്കെ ഉള്ള കുഞ്ഞു 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 കുഞ്ഞൊരു ജെട്ടി. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച മാധവൻ ചേട്ടൻ മൂന്ന് പെമ്മക്കളാണല്ലോ, ഇവൻ ആ വീട്ടിൽ തന്നെ കയറിയിട്ട് ഒരു അലമാരയിൽ നിന്ന് ഷഡ്ഡി എടുത്തപ്പോൾ ഏതോ ഒരു പെങ്കൊച്ചിന്റെ ഷഡ്ഡിയാണ് പുള്ളി എടുത്തിട്ടേക്കുന്നത്. ആണുങ്ങൾ ഇടുന്ന പോലത്തെ ഷഡ്ഡിയേ അല്ല ഇവനിട്ടേക്കുന്നത്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മറ്റേ ഡാമിന്റെ മുകളിൽ നമ്മൾ വൃന്ദാവനത്തിലോട്ട് നോക്കിയാൽ കാണുന്ന ഒരു പൂന്തോട്ടത്തിന്റെ വിഷയിലില്ലേ, അതുപോലത്തെ ഒരു ഷഡ്ഡി ഇട്ട് ഇവൻ നിൽക്കും. അപ്പൊ തന്നെ ആൾക്കാരുടെ പിടി വിട്ടുപോയി, ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇങ്ങനത്തെ ഷഡ്ഡി ഇട്ടുകൊണ്ടാണോ കർമ്മം നടത്താൻ വരുന്നത്, ബോഡിക്ക് ചുറ്റും ആൾക്കാർ ചിരിക്കണോ വേണ്ടെന്ന് ഓർത്തിട്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇങ്ങനെ തെളിയുകയും ചെയ്തു. മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തു, അതെന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങളുടെ അത്ര എലാസ്റ്റിക് ഒന്നും ഇതിനില്ല. പുള്ളി ഈ കൊടവും തലയിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഊരാൻ തുടങ്ങി തന്നെ താനെ. ഫസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ ഇത് ഊരി മുട്ട് വരെ എത്തി, പുള്ളി ഇങ്ങനെയായി. സെക്കൻഡ് റൗണ്ട് നടക്കുമ്പോൾ അത് ഊരി ഇവിടം വരെ എത്തി, പുള്ളി ഇങ്ങനെ ഇങ്ങനെ പോയി. മൂന്നാമത്തെ റൗണ്ട് കടക്കുമ്പോഴത്തേക്ക് നിലത്ത് എട്ടെന്ന് എഴുതിയ പോലെ ഇത് ഊരി കിടക്കുകയാണ്. പുള്ളി അതും കവച്ച് വെച്ച് മൂന്നാമത്തെ റൗണ്ട് ഇങ്ങനെ നടക്കുമെന്നും ബോഡിക്ക് ചുറ്റും ചിരി എന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം തിരുമേനി ഈ കുടത്തിലൊരു വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു കൊത്തു കൊത്തുവാനായിട്ട് തിരുമേനി വന്നിട്ട് ചിരിച്ചുകൊണ്ടൊരു കൊത്തു കൊത്തിയത് ആ കൊത്തവന്റെ തലക്കിട്ട് കൊണ്ട് തലയിലാറ് സ്വിച്ചുമായി.